തൃശൂർ ജില്ലയിൽ 42 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെയാണ് 32 പേർക്ക് രോഗം പകർന്നത്. നിലവിൽ ചികിത്സയിലുള്ളത് 237 പേരാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കുന്നംകുളത്തും മൂരിയാടും പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ ജില്ലാ കളക്ടർ എസ് ഷാനവാസ് പ്രഖ്യാപിച്ചു. രോഗം സ്ഥിരീകരിക്കുന്നവരുടെ പ്രതിദിന കണക്കിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് ജില്ലയിൽ ഇന്നലെ ഉണ്ടായത്. കുന്നംകുളത്ത് നേരത്തെ രോഗം സ്ഥിരീകരിച്ച കുടുംബശ്രീ പ്രവർത്തകയുമായുള്ള സമ്പർക്കത്തിലൂടെ 19 പേർക്കും കുന്നംകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരന്റെ സമ്പർക്കം വഴി 2 വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ 8 പേർക്കും രോഗം പകർന്നു. ചെമ്മണ്ണൂർ കടങ്ങോട് സ്വദേശികൾക്കും കൈനൂരിലെ BSF ജവാനും വെസ്റ്റ് കൊരട്ടി പള്ളി വികാരിക്കും സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് പോസിറ്റീവായത്. ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിയ ഒരു കുടുംബത്തിൽപ്പെട്ട 6 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ആകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 637. നിലവിൽ രോഗം സ്ഥിരീകരിച്ച 237 പേർ ജില്ലയിലെ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. 9 പേർ രോഗമുക്തരായി. രോഗവ്യാപനം തടയുന്നതിനായി കുന്നംകുളം നഗരസഭയുടെ 12, 19, 20 എന്നീ ഡിവിഷനുകളും മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ 9, 13, 14 എന്നീ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. നേരത്തെ പ്രഖ്യാപിച്ച കുന്നംകുളം നഗരസഭയിലെ 10, 11, 25 ഡിവിഷനുകൾ, നടത്തറ ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡ്, പുത്തഞ്ചിറയിലെ 6, 7 വാർഡുകൾ, അന്നമനടയിലെ 17, 7, 8 എന്നീ വാർഡുകൾ, അരിമ്പൂരിലെ 5 വാർഡ്, അതിരപ്പള്ളിയിലെ 4 വാർഡ്, ഇരിങ്ങാലക്കുട നഗരസഭയിലെ 27 ഡിവിഷൻ എന്നിവ കണ്ടെയ്ൻമെന്റ് സോണുകളായി തുടരും. കുന്നംകുളം നഗരസഭാ ജീവനക്കാർ ഉൾപ്പെടെ പ്രദേശത്ത് കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ നഗരസഭാ ഓഫീസ് അടച്ചു. മീഡിയ 1 തൃശൂർ.